ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ തെരുവിലിറങ്ങുമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. പാർലമെന്റിനകത്തും പുറത്തും ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവിക്കായി ഇന്ത്യ സഖ്യം സർവ്വകരുത്തും ഉപയോഗിക്കും. തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാന പദവി തിരികെ ലഭിച്ചില്ലെങ്കിൽ ഉറപ്പായും പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വതന്ത്ര ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുന്നതെന്നും രാഹുൽ ആരോപിച്ചു. ജമ്മുവിലെ റാലിയിലായിരുന്നു രാഹുലിന്റെ സുപ്രധാന പ്രഖ്യാപനം. ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാത്തതിൽ ജനങ്ങൾക്ക് രോഷമുണ്ടെന്ന് നേരത്തെ സർവേ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ജമ്മു കാശ്മീരിനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയത് ഇവിടെയുള്ള ജനങ്ങളോട് കാണിച്ച കടുത്ത അനീതിയാണ്. അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം BJP സംസ്ഥാന പദവി പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഉറപ്പായും പ്രതിഷേധവുമായി തെരുവിലിറങ്ങും. ലോക്സഭയിലും രാജ്യസഭയിലും സർവ്വകരുത്തും ഞങ്ങൾ ഉപയോഗിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇന്ത്യയുടെ ചരിത്രത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം നിരവധി കേന്ദ്രഭരണ പ്രദേശങ്ങൾ സംസ്ഥാനങ്ങളാക്കിയിട്ടുണ്ട്. സംസ്ഥാനങ്ങൾ അതുപോലെ വിഭജിച്ചിട്ടുണ്ട്. തെലങ്കാന ആന്ധ്രാപ്രദേശിൽ നിന്നും വിഭജിച്ചാണ് രൂപീകരിച്ചത്. ജാർഖണ്ഡ് ബീഹാറിൽ നിന്നുണ്ടായി. മധ്യപ്രദേശിൽ നിന്നും ഛത്തീസ്ഗഡ് ഉണ്ടായി. എന്നാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യമായി ഒരു സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയിരിക്കുകയാണ് BJP എന്നും രാഹുൽ പറഞ്ഞു. ജമ്മു കാശ്മീരിനോട് കടുത്ത അനീതിയാണ് കേന്ദ്ര സർക്കാർ കാണിച്ചത്. ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങളെയാണ് തട്ടിയെടുത്തത്. ജമ്മു കാശ്മീരിലെ ജനങ്ങളല്ല ഇന്ന് സംസ്ഥാനം ഭരിക്കുന്നത്, അത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. കഴിഞ്ഞ 3 ആഴ്ചക്കിടെ രാഹുൽ ജമ്മു കാശ്മീരിലെത്തുന്നത് 3ാം തവണയാണ്. September 4 ബാനിഹാളും ദൂരുവും രാഹുൽ സന്ദർശിച്ചിരുന്നു. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടായിരുന്നു ഈ സന്ദർശനം. 2ാമത്തെ വരവിൽ സുരാൻകോട്ടയും സെൻട്രൽ ഷാർട്ടങ്ങുമാണ് രാഹുൽ സന്ദർശിച്ചത്. ജമ്മുവിൽ കഴിഞ്ഞ ദിവസവും പ്രചാരണമായി രാഹുൽ എത്തിയിരുന്നു. ജമ്മു കാശ്മീരിലെ റിസോർട്ട് ഗ്രൗണ്ടിലെ റാലിയിൽ അദ്ദേഹം പങ്കെടുത്തു. ജമ്മു കാശ്മീരിനായി കൂടുതൽ പ്രക്ഷോഭം നടത്താൻ തന്നെയാണ് കോൺഗ്രസും തീരുമാനിച്ചിരിക്കുന്നത്.